വിരാട് കോഹ്ലിയുടെ ക്യാച്ച്, രോഹിത് ശർമ്മയുടെ റണ്ണൗട്ട്, ദീപക് ഹൂഡയ്ക്ക് എന്തുകൊണ്ട് ബോളിംഗ് കൊടുത്തില്ല എന്നീ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായ മത്സരമാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയ 133 റൺസ് എന്ന ടാർഗറ്റ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 2 പന്ത് ബാക്കി നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്തത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഡേവിഡ് മില്ലറും എയ്ഡൻ മർക്രമും അർദ്ധ സെഞ്ചുറി നേടി. മികച്ച രീതിയിൽ തുടങ്ങിയ ഇന്ത്യൻ ബോളിംഗിന് പിന്നീട് വിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ പോയതാണ് ഇന്ത്യ മത്സരത്തിന്റെ തോൽവിയിലേക്ക് നയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സൂര്യകുമാർ യാദവിന്റെ ഒറ്റാൾ പ്രകടനത്തിലാണ് 133 റൺസിലേക്ക് എത്തുന്നത്. മറ്റാർക്കും കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതിരുന്ന മത്സരമായിരുന്നു ഇത്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കി എങ്കിടി 4 വിക്കറ്റാണ് നേടിയത്. വെയിൻ പാർണൽ 3 വിക്കറ്റും സ്വന്തമാക്കി. എന്നാൽ മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്ക് സംഭവിച്ച ചില പിഴവുകളാണ് മത്സരശേഷം ആരാധകർ എടുത്തു പറയുന്നത്. മത്സരത്തിന്റെ 12th ഓവറിലാണ് സംഭവം. 12th ഓവറിലെ 5th പന്തിൽ ഗ്രൗണ്ടിന്റെ ഏറ്റവും വലിയ ബൗണ്ടറി ഭാഗത്തേക്കാണ് മാർക്കറും ഉയർത്തിയടിച്ചത്. കരിയറിൽ അങ്ങനെ വന്ന 91% ക്യാച്ചുകളും പിടിച്ചിട്ടുള്ള കോഹ്ലിക്ക് പിടിച്ചു. ആദ്യം ബോൾ കയ്യിലാക്കി പിന്നീട് കയ്യിൽ നിന്ന് വീണു പോയി. ബോൾ ചെയ്ത അശ്വിനും സഹതാരങ്ങളും അമ്പരന്ന നിമിഷമായിരുന്നു അത്. തൊട്ടടുത്ത ഓവറിൽ അടുത്ത സംഭവം. ഷമ്മിയുടെ ബോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അടുത്തേക്ക് മർക്കറും തട്ടിയിടുന്നു. ഡേവിഡ് മില്ലറിനും എയ്ഡൻ മർക്കറമിനും കൺഫ്യൂഷനായി. ഇരുവരും ഗ്രൗണ്ടിൽ ഇരുവരും പിച്ചിൽ നിശ്ചലമായി നിന്ന സമയം എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാൻ സാധിച്ചില്ല. പന്ത് കിട്ടിയത് രോഹിത്തിനാണെങ്കിലും ഒരു കയ്യകലെ സ്റ്റമ്പ് ഡയറക്റ്റിട്ട് മിസ്സായി. പലതവണ ഡയറക്റ്റിട്ട് അടിച്ചിട്ടുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മത്സരം കൈവിട്ട നിമിഷം എന്ന് തന്നെ പറയാം. ഈ രണ്ട് അവസരങ്ങൾ നിൽക്കുമ്പോൾ 14.5 ഓവറിൽ പന്ത് ഉയർത്തിയടിച്ച മർക്കറിന് വീണ്ടും കിട്ടി ഒരു ലൈഫ് ലൈൻ. രണ്ട് ഫീൽഡർമാർക്കിടയിലാണ് മർക്കറിന്റെ പന്ത് ചെന്ന് വീണത്. നേടിയതാകട്ടെ കരിയറിന്റെ 9th അർദ്ധ സെഞ്ചുറി. മർക്കറിനെ വീണ് കിട്ടിയ ഈ 3 ലൈഫ് ലൈനുകളാണ് ഇന്ത്യൻ തോൽവിയിൽ നിർണായകമായത്. ഡേവിഡ് മില്ലർ തുടക്കത്തിലെ പതിയെ തുടങ്ങി പിന്നീട് ഇന്നിങ്സിലേക്ക് കത്തിക്കയറുകയായിരുന്നു. 18th ഓവറിൽ അശ്വിനെതിരെ നേടിയത് 2 സിക്സറുകളായിരുന്നു. മത്സരത്തിന്റെ ഗതി വീണ്ടും സൗത്ത് ആഫ്രിക്കൻ ദിശയിലേക്ക് തിരിച്ചതും ഇത് തന്നെ. അവസാന ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 6 റൺസാണ്. ആദ്യത്തെ പന്ത് ഡോട്ട് ബോൾ, പിന്നീടുള്ള അടുത്ത പന്ത് 1 റൺ. തുടർച്ചയായി 2 പന്തുകൾ ബൗണ്ടറി പായിച്ച് ഡേവിഡ് മില്ലർ സൗത്ത് ആഫ്രിക്കയുടെ വിജയം കാണുകയും ചെയ്തു. ഇതോടെ പാകിസ്ഥാനാണ് ഏറ്റവും പണി കിട്ടിയത്. ടൂർണമെന്റ് സെമി കാണാതെ പുറത്താകുന്ന ടീമായി സൗത്ത് ആഫ്രിക്ക മാറി. 2011 ശേഷം ആദ്യമായാണ് ഒരു ICC ടൂർണമെന്റിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ വിജയം കാണുന്നത്. ഇന്ത്യ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടുവെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ പഠിച്ച മത്സരം കൂടിയായിരുന്നു ഇത്. KL രാഹുലിന്റെ ഫോം ഇന്ത്യക്ക് വലിയ തലവേദനയായി തന്നെ തുടരുന്നുണ്ട്. ശരാശരി ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും മോശമുള്ളത് KL രാഹുലാണ്. വരും മത്സരങ്ങളിൽ രാഹുൽ ശക്തമായി തിരിച്ചു വന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷർ പട്ടേലിന് പകരം വന്ന ദീപക് ഹൂഡ ബോൾ ചെയ്യാത്തതും 0-ന് മടങ്ങിയതും ഇന്ത്യയെ ചെറിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കി. അടുത്ത മത്സരത്തിൽ മാത്രമേ ഇന്ത്യ തുടർന്നുള്ള മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരുമെന്ന് അറിയാൻ സാധിക്കും.